നമസ്കാരം കോർലെ ഗ്രാമം പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ഒരു ഇന്ത്യൻ ഗ്രാമം ഒരു കാലത്ത് ഇന്ത്യയെ അടക്കി വാണ പോർച്ചുഗീസുകാർ നാടുവിട്ടിട്ട് പതിറ്റാണ്ടുകളായി എന്നാൽ ഇപ്പോഴും അതിൻ്റെ ഓർമ്മയുമായി ജീവിക്കുന്ന ഒരു മണ്ണുണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ കോർലെ ഗ്രാമമാണത് അവിടെ ഇന്നും ആളുകൾ പോർച്ചുഗീസ് ഭാഷയാണ് സംസാരിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഗ്രാമമായ കോർലായ് ഗോവയ്ക്കും ദമാനിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്രിസ്റ്റി എന്നും അറിയപ്പെടുന്ന ഈ ഗ്രാമത്തിന്റെ ഭാഷയെ കോർലായി ക്രിയോൾ പോർച്ചുഗീസ് അഥവാ കോർലായി പോർച്ചുഗീസ് എന്നാണ് വിളിക്കുന്നത് എഴുന്നൂറോളം കുടുംബങ്ങളുള്ള അപ്പർ കോർലായിലെ കർഷക സമൂഹത്തിന്റെ മാതൃഭാഷയാണ് പോർച്ചുഗീസിൻ്റെയും മറാത്തിയുടെയും മിശ്രിതമായ ഈ ഭാഷ ഞാനിവിടെ രണ്ട് വർഷമായി പക്ഷെ എനിക്കിപ്പോഴും ഈ ഭാഷ മനസ്സിലാകുന്നില്ല ഇത് പഠിക്കാൻ പ്രയാസമാണ് മറാത്തിയിൽ വേരൂന്നിയ ചില വാക്കുകൾ അതിലുണ്ട് കോർല് ഗ്രാമവാസികൾ മറാത്തിൽ നിന്നായി സംസാരിക്കും എന്നാൽ പരസ്പരം സംസാരിക്കുമ്പോൾ അവർ പോർച്ചുഗീസിലേക്ക് മാറുന്നു മൗണ്ട് കാർമൽ ചർച്ചിലെ ഫാദർ വിൻസൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ പോർച്ചുഗീസ് സംസാരിക്കുന്ന ഇടവക പുരോഹിതന്മാർ ഗ്രാമീണർക്കായി കുർബാന നടത്തിയത് പോർച്ചുഗീസിലായിരുന്നു അങ്ങനെയാണ് ഈ ഭാഷ ഇവിടെ വികസിച്ചതെന്നാണ് ജനസിസ് ഓഫ് എ ലാംഗ്വേജ് ദ ഫോമേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കൊർലായി പോർച്ചുഗീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജെ ക്ലാൻസി ക്ലമൻഡസ് പറയുന്നത് എഴുത്തുരൂപമില്ലാത്ത ഈ ഭാഷ ഇവിടെ കൂടുതലും സംസാരിക്കുന്നത് പ്രായമായവരാണ് ഇപ്പോൾ മുംബൈയിൽ പ്രവർത്തിക്കുന്ന ജെറോം റസാരിയോ എന്നയാൾ കോർലായുടെ ചരിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ സവിശേഷ ഭാഷയെക്കുറിച്ചുള്ള പ്രാധാന്യം മനസ്സിലായത് ഇൻഡോ പോർച്ചുഗീസ് സമൂഹത്തിന്റെ ഒരു സാംസ്കാരിക പൈതൃകം മുന്നൂറിലധികം വർഷങ്ങളായി നശിക്കാതെ എങ്ങനെ നിലനിൽക്കുന്നുവെന്ന് നമുക്ക് അത്ഭുതം തോന്നിയേക്കാം പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ താമസമാക്കിയത് എന്ന ക്രിയോളിനെ കുറിച്ച് വിപുലമായ ഗവേഷണം നടത്തിയ പ്രൊഫസർ ജോസഫ് ക്ലാൻസി ക്ലമൻഡസ് വിശദീകരിക്കുന്നു ഇത് വലിയ തോതിലുള്ള ഗാർഹിക അടിമത്തത്തിലേക്ക് നയിച്ചു പോർച്ചുഗീസ് പട്ടാളക്കാർ താഴ്ന്ന ജാതിക്കാരായ ഹിന്ദു സ്ത്രീകളുമായി ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ധാരാളം പോർച്ചുഗീസ് സൈനികർ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കി ഈ സ്ത്രീകളെ വിവാഹം കഴിച്ച് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു അങ്ങനെ ഇന്തോ പോർച്ചുഗീസ് കത്തോലിക്ക സമൂഹത്തിന്റെ ഒരു പുതിയ തലമുറയ്ക്ക് ജന്മം നൽകി കോട്ടയും അതിന്റെ ചുറ്റുപാടുകളും അത്തരമൊരു വാസസ്ഥലമായിരുന്നു ക്രമേണ ക്രിയോൾ പോർച്ചുഗീസ് സംസാരിക്കുന്ന വിദേശികളും മറാത്തി സംസാരിക്കുന്ന തദ്ദേശീയരും ചേർന്നപ്പോൾ ഒരു പുതിയ ഭാഷ രൂപപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കോർലയിൽ മറാഠികൾ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയപ്പോൾ ഒരു പിടി ഇൻഡോ പോർച്ചുഗീസ് കുടുംബങ്ങൾ അടുത്തുള്ള ഒരു കുന്നിന് മുകളിൽ താമസമാക്കി അവരുടെ സംസ്കാരവും ഭാഷയും സജീവമായി നിലനിർത്തിക്കൊണ്ട് മുകളിലെ കോർലൈ ഗ്രാമത്തിൽ ഇന്നും അവർ തുടരുകയാണ് ജാതി വ്യവസ്ഥ മതം തൊഴിൽ എന്നിവ ഇൻഡോ പോർച്ചുഗീസ് സമൂഹത്തെ കോർലേക്ക് സമീപം താമസിക്കുന്ന മറ്റ് സമുദായങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തി എന്ന് പ്രൊഫസർ ക്ലമൻഡസ് അഭിപ്രായപ്പെട്ടു വളരെ ഇടുങ്ങിയ ഒരു സമുദായമാണത് വിവാഹങ്ങൾ സമൂഹത്തിനകത്തുള്ളവരുമായി മാത്രം നടക്കുന്നു മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രാഥമിക ഉപജീവന മാർഗമായിരുന്ന ഇവിടുത്തെ ജനങ്ങൾ പക്ഷേ ഇപ്പോൾ കൃഷിയെ മാത്രം ആശ്രയിക്കുകയാണ് ഞങ്ങളുടെ പൂർവികർ സമീപ പ്രദേശങ്ങളിൽ ഭൂമി വാങ്ങിയിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് കൃഷിയിലേക്ക് തിരിഞ്ഞു മത്സ്യബന്ധനം ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നില്ല ആൽബർട്ട് ഡിസൂസ പറയുന്നു എന്നാൽ ഭൂരിഭാഗം കുടുംബങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിലും പുതിയ തലമുറ മികച്ച വിദ്യാഭ്യാസത്തിനും തൊഴിലവസരങ്ങൾക്കുമായി ഇവിടെ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം വരെ നിലവിലില്ലാത്ത മിശ്ര വിവാഹങ്ങളും ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ നടന്നു വരുന്നു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്